ഹായ്, മജീദം ടി എസ് ആണ്. മല്ലു സോക്കർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോ കപ്പ് വിശേഷങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അലാറം എങ്ങനെ വെക്കണം, ഏതൊക്കെ സമയത്ത് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇന്നത്തെ ദിവസം. കാരണം ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് വരുന്നത് മൂന്ന് മത്സരങ്ങളാണ്. യൂറോ കപ്പിൽ അതിമനോഹരമായ ഒരു തുടക്കമാണ് ഇന്നലെ ഇറ്റലി നമുക്ക് സമ്മാനിച്ചത്. തുർക്കിക്കെതിരെ മൂന്ന് ഗോളുകളുടെ അതിഗംഭീരമായൊരു തുടക്കം. തുർക്കിയെ ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും സമ്മതിക്കാത്ത വിധം ആക്രമണങ്ങൾ, മുന്നേറ്റങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു മത്സരത്തിൽ ഇന്നലെ പരിസമാപ്തി കുറിച്ചപ്പോൾ, ഇന്ന് മൂന്ന് ടീമുകൾ എതിരെ മൂന്ന് ടീമുകളുമായിട്ട് മത്സരിക്കാൻ വരികയാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സരം തന്നെ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ മത്സരം 6:30 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷയിലാണ്. 6:30 മുതൽ ഇന്ന് കളി കാണാൻ വേണ്ടി ഓരോ ഫുട്ബോൾ പ്രേമികളും കാത്തിരിപ്പാണ്. 6:30 വേൾസ് വേഴ്സസ് സ്വിറ്റ്സർലാൻഡും, 9:30 രണ്ടാം മത്സരത്തിന് ഡെൻമാർക്കും ഫിൻലാൻഡുമാണ് രണ്ടാം മത്സരത്തിനിറങ്ങുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു മത്സരമുണ്ട്, ഇന്ന് നടക്കുന്ന മൂന്നാമത്തെ മത്സരം. ഇന്നത്തെ മൂന്നാമത്തെ മത്സരം, ആ ഒരു മത്സരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഒരു മത്സരം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഫിഫ വേൾഡ് കപ്പ് റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ് ബെൽജിയം. മികച്ച പ്രകടനത്തിലൂടെ, സ്ഥിരമായിട്ടുള്ള സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബെൽജിയമാണ് ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ. നമുക്കറിയാം, റഷ്യൻ വേൾഡ് കപ്പിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായ ഫുട്ബോൾ കളിച്ച് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലും ഇടം പിടിച്ചൊരു ടീമാണ് റഷ്യ എന്ന് പറയുന്നത്. ആ റഷ്യയാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ മത്സരത്തിന് വലിയൊരു ആവേശം തന്നെയുണ്ട്. രണ്ട് ടീമുകളും നല്ല രണ്ട് ടീമുകളാണ്. നല്ല പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം. നല്ലൊരു മത്സരം ഇതിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും നമ്മളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. മത്സരത്തിന് ശേഷം വിശദമായൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ മത്സരം ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നന്ദി, നമസ്കാരം.